യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണെന്നറിയോ, വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഒത്തിരി നല്ലവരും നായകന്മാരൊക്കെ തള്ളിപ്പള്ളികളുമാണ്. വില്ലന്മാരായി അഭിനയിച്ചവരിൽ 99.9% എല്ലാവരായിരിക്കുമ്പോഴും 1% കീടാണ് അവിടെ അവശേഷിക്കും. ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ എന്നാ ഉണ്ടായേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്, ഈ നാട്ടിന് എന്നെ ചീത്തപ്പേരായിക്കൂട്ടെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ദയവേ ഇതൊന്നു പറ. ഇവിടെ മോല് കണ്ടു, ഇതാ കട്ടപ്പള്ളിക്ക് ഇവിടെ മാറ്റിങ്ങനാങ്ക. நான் அங்கேயே லியோவில் பேசலான்னு பார்த்தேன். அப்போ இந்த மாதிரி கலவரத்தை உண்டு பண்ண சில பேர் இருக்கு, அங்கேன்னு விட்டுட்டேன். வெக்தமாக இல்லையா? வெக்தமாக இல்லையே. சரி, ഞാൻ വ്യക്തമാക്കി തരാം. പണ്ട് ഇദ്ദേഹം തമിഴ് സിനിമയിൽ തുടരെ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയം ഖുഷ്ബു, റോജ തുടങ്ങിയ നടിമാരെ എടുത്ത് കട്ടിലിടുന്ന സീൻ ഉണ്ടായിരുന്നു. അവരെ ബലാത്സംഗം ചെയ്യുന്ന സീനുകൾ ഉണ്ടായിരുന്നു. நம்ம பாக்குறத வேலை நம்ம கரெக்டா பார்த்தா தானே நமக்காக வேலை பாக்குறா, அவனோட வேலை கரெக்டா பாக்கும். விஷ்ணுவே எனக்கு சரிக்கறியாம் என்ன வச்சால் ஏ டு இசட். അതുപോലെ ലിയോ ചിത്രത്തിൽ വിളിച്ച സമയം തൃഷയാണ് മെയിൻ ഹീറോയിൻ എന്നറിഞ്ഞപ്പോൾ ഒരു ബലാത്സംഗ സീൻ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതിനായി താൻ ഒരുപാട് ആഗ്രഹിച്ചു. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒക്കെ വേണ്ടേ? നിറം മാറിയപ്പോ കണ്ടോ, ഒരു കാട്ടുപോത്ത്. ചെറിയ പുള്ളി അല്ലവൻ, പഠിച്ച കള്ളന. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും. ചിത്രീകരണ സമയത്ത് മൂവി ടീമിനോട് ഈ ഒരു ആഗ്രഹം പറയണമെന്ന് പോലും കരുതിയതാണ്. അത്രയ്ക്കും ആവേശം തനിക്കുണ്ടായിരുന്നു. അയ്യേ, അയാൾ അത്രക്കാരനാണോ? ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. അത്രയ്ക്കും ആവേശം തനിക്കുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെയാണ് മൻസൂർ അലിഖാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട ശേഷം തൃഷ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. മിസ്റ്റർ മൻസൂർ അലിഖാൻ, നിങ്ങളുടെ ഉദ്ദേശം എന്താ? തന്നെ പറ്റി നീചവും വെറുപ്പുളവാക്കുന്ന രീതിയിലും സംസാരിച്ചിരിക്കുന്നു. ഞാൻ ഇതിനെ ശക്തമായി അപലപിക്കും. അദ്ദേഹത്തിനൊപ്പം ഇനി മുമ്പോട്ട് ഒരു സിനിമയിലും വർക്ക് ചെയ്യില്ല. ഒന്നും കുഴപ്പമില്ല സാറേ, പോണാ പോച്ച്. നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കു കൊടുത്തിട്ടില്ല. അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട്. എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യുന്നത്? ലൈംഗികതയെ പറ്റിയും സ്ത്രീവിരുദ്ധതയെ പറ്റിയും ഇത്രയും തരംതാഴ്ന്ന രീതിയിൽ സംസാരിച്ച മൻസൂർ അലിഖാനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് തൃഷ പോസ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കേസാവോ? ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ. ഞാനായിട്ട് അതിനൊരു മാറ്റം വരുത്തുന്നില്ല, അതുറപ്പാ. ഇപ്പോ ഇച്ചിരി സന്തോഷമായില്ലേ? ഇപ്പോൾ തൃഷയുടെ ഈ ഒരു ട്വീറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലോകേഷ് കനകരാജും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാരുമേ ഒരേ ടീമാ വർക്ക് പണ്ണാലും പെൺകളെയും കൂടെ നടിക്കുന്ന ആർട്ടിസ്റ്റെയും മതിക്കാമ ഇന്ന മാതിരി പേശ്നാ എന്ത ഇൻഡസ്ട്രി ആയിരുന്നാലും യാറാളെയും ഇത് ഏത്തുക്ക മുടിയാതെ. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്നായി. സോ നാണു ഇത വന്മയെ കണ്ടിക്കാൻ അപ്ഡിന്റെ മാതിരി പോട്ടിരിക്കാരെ. അല്ല, എന്തോ ഒന്ന് മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ, എങ്കിൽ വേഗം തന്നോ, മറക്കണ്ട. സോ ഇനി മൻസൂർ അലിഖാന് സിനിമയിൽ നിന്നും ചാൻസുകൾ കിട്ടാൻ സാധ്യതകൾ വളരെ കുറവാണ്. മോസ്റ്റ്ലി LCU സിനിമകളിൽ ഇനി അദ്ദേഹത്തെ ലോകേഷ് കൊണ്ടുവരാൻ സാധ്യത തന്നെ ഇല്ല. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം, ഇനി എനിക്കിത് വേണ്ട. നിനക്കും. പിന്നെ മൻസൂർ അലിഖാനെതിരെ തൃഷ നിയമ നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട് പോലീസ് സ്വമേധയാ ഇപ്പോൾ മൻസൂർ അലിഖാനെതിരെ കേസെടുത്തിട്ടുണ്ട്. ചതിച്ചോ ദൈവമേ. പൊതുവിൽ അധികം സിനിമകളിലൊന്നും ഇല്ലാതെ വീട്ടിലിരുന്ന മൻസൂർ അലിഖാനെ തിരിച്ച് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത് ലോകേഷ് ആയിരുന്നു. ഇപ്പോൾ അതിന്റെ കാര്യവും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഹരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടുന്ന പഞ്ചസാരയും മുങ്ങി.